സ്വന്തം വംശത്തെ നശിപ്പിക്കാൻ കെണിയൊരുക്കുന്നവരെയും വംശീയ കലാപങ്ങൾക്ക് തിരികൊളുത്തി ലാഭം കൊയ്യുന്ന മരണ ദൂതന്മാരെയും നേരിടുവാൻ സ്വന്തം ജീവന നിലനിൽപ്പും പകരം വെച്ച് പോരാടിയ ധീര വനിത, ഒരിക്കൽ പ്രഖ്യാപിച്ച രാജകൽപ്പന രാജാവിന് പോലും തിരുത്താനാവില്ല എന്നിരിക്കെ തെറ്റായ രാജകൽപ്പനയെ അതിജീവിക്കാൻ വഴി കണ്ടെത്തിയ എസ്തേർ, കാലം എത്ര കഴിഞ്ഞിട്ടും വംശഹത്യകളും വംശീയ കലാപങ്ങളും വർദ്ധിത ശക്തിയോട് അഴിഞ്ഞാടുന്ന വർത്തമാനകാല ദുരന്ത യാത്രയിൽ എസ്തേറിന്റെ കഥ ഏറെ പ്രസക്തമെന്ന് ഞങ്ങൾ കരുതുന്നു. എസ്തേർ, കെണികൾ ഒരുക്കുകയും ചെയ്യും. ദൈവമേ, നീ ഉത്തരം അരുളേണമേ.
ഉറപ്പുണ്ട്. എന്നെ പോലെ ഉള്ളവ നിന്നിൽ നിന്നും യഹൂദവംശം സഹതാപമോ നിസ്സഹായതയോ അല്ല പ്രതീക്ഷിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യാൻ? ഒന്നും ചെയ്യാനില്ലെന്നോ? ഈ സ്ഥാനത്തായിട്ടും എങ്കിൽ വൃത്തിയായ എനിക്കും റാണിയായ നിനക്കും തമ്മിൽ എന്താണ് ഭേദം? എനിക്ക് വിളിക്കപ്പെടാതെ രാജാവിന് മുമ്പിൽ ചെന്നുകൂടല്ലോ. അതും വിളംബരം ചെയ്തു പോയ രാജശാസ്ത്രത്തിനെതിരായി. നിന്റെ നിസ്സഹായത ആശ്വാസത്തിന്റേതാണ്. ഈ കൊട്ടാര ഭിത്തികൾക്കുള്ളിൽ രാജ എന്ന നിലയിൽ സുരക്ഷിതയാണെന്നുള്ള ബോധ്യം നൽകുന്ന ആശ്വാസം ഒന്നും എന്നെ ഇപ്പോൾ ആശ്വസിപ്പിക്കുന്നില്ല. നിനക്ക് നിന്റെ ജീവിതമാണ് വലുത്. രാജാവിന്റെ പ്രീതിയാണ് മുഖ്യം. എന്റെ മരണം കൊണ്ടെങ്കിലും അതിന് പരിഹാരം ഉണ്ടാകുമെങ്കിൽ ഞാൻ അതിനും. രാജത്തെമ്പാട് ഉയർത്തപ്പെടുന്ന കരുമരങ്ങളിൽ മരിക്കേണ്ടി വരുന്ന യഹൂദാംശത്തിന് മറ്റൊരു ബലിയാടന്റെ ആവശ്യമില്ല. ഞാൻ എന്ത് ചെയ്യട്ടെ? ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് എന്നെ കൊഴിഞ്ഞു മാറാം. ഈ വിലാപത്തിന് നേരെ നിനക്ക് കാര്യങ്ങൾ അടയ്ക്കാം. പക്ഷേ യഹോവ തന്റെ ജനത്തെ രക്ഷിപ്പാൻ മറ്റു മാർഗങ്ങളും ഉപാധികളും ഒരുക്കും. അപ്പോൾ ആശ്രമം നഷ്ടമായത് നീ ലജ്ജിക്കേണ്ടി വരും. പോകൂ, രാജാവിന്റെ വാതിലിൽ മുട്ടി വിളിക്കൂ. രാജഭോഗങ്ങളുടെ സുഖം നുണയാനല്ല, മരണം മുന്നിൽ കണ്ടു ഞെട്ടുന്ന ആയിരങ്ങളുടെ മോചനത്തിന് ചെല്ലൂ. എനിക്കതിനാകുമോ? അത് തീരുമാനിക്കേണ്ടത് നീ തന്നെയാണ്. നിനക്ക് കഴിയാതെ പോയാൽ പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരും. പദവികൾ നിന്നിൽ നിന്ന് വഴുതിപ്പോകും. ഒരു വേള നിനക്ക് നിന്നെ പോലും രക്ഷിക്കാനാകാതെ പോകും. ഞാൻ പോകുന്നു. ഞാൻ ഇവിടെ വന്നത് മൂലം നിനക്ക് ദോഷം ഭവിക്കാതിരിക്കും. എനിക്ക് മാത്രമായി രക്ഷപ്പെടേണ്ട. ഞാൻ രാജാവിന് മുമ്പ് വിളിക്കപ്പെടാൻ തന്നെ ചെല്ലും. എന്റെ കുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കും. എന്റെ കുഞ്ഞെ, ദൈവം നിന്നെ അനുഗ്രഹിക്കും. അങ്ങനെ ഭവിക്കട്ടെ. ശൂഷൻ ദേശത്തിലെ സകല യഹൂദന്മാരും 3 ദിവസം ഉപവസിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനും എന്റെ ബാലിക്കാർത്തും അങ്ങനെ ചെയ്യാം. 3-ാം നാൾ വിളിക്കപ്പെടാതെ ഞാൻ രാജാവിന് മുമ്പ് ചെല്ലും. ചെങ്കോൽ എനിക്കാൽ നീട്ടാതിരിക്കയില്ല. അഥവാ എന്റെ ഉദ്യമം പരാജയപ്പെട്ട ഞാനും നിങ്ങളോടൊപ്പം. കുഞ്ഞെ, അല്ലാത്തതൊന്നും ചിന്തിക്കേണ്ട. ഞങ്ങൾ നീ പറയുന്നത് പോലെ എല്ലാം ചെയ്യാം. യഹോവ നിന്റെ കൂടെ ഇരിക്കട്ടെ. ഇന്നത്തെ വിഭവങ്ങളെല്ലാം അതീവ രുചികരമായിരിക്കണം.
വിരുന്നൊരുക്കുന്നവർക്ക് ഞാൻ സമ്മാനങ്ങൾ നൽകുന്നുണ്ടെന്നും പ്രത്യേകം പറയണം. എല്ലാം രുചിച്ചു നോക്കാൻ ഞാൻ നേരിട്ട് വരുന്നുണ്ടെന്നും അറിയിക്കുക. രാജാവിനെ
സ്ഥാപിക്കുവാനായി ഗൂഢാലോചന നടത്തിയ വിഗ്ദാൻ തേരസ് എന്നിവരെ കുറിച്ചുള്ള വിവരം തക്ക സമയത്ത് രാജാവിനെ അറിയിച്ചതിലൂടെ രാജാവിന്റെ ജീവനെയും രാജ്യത്തെയും രക്ഷിച്ച സർവാദരണീയനായ മൊർദെഖായിയെ രാജ്യത്തിന്റെ സർവശ്രേഷ്ഠനായി കണക്കാക്കി പരസ്യമായി ആദരിക്കുവാൻ രാജാവ് കൽപ്പിച്ചിരിക്കുന്നതായി ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. രാജാവ് ബഹുമാനിച്ച മൊർദെഖായിക്കെതിരായി ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്താൽ അവർക്ക് മരണദണ്ഡന ശിക്ഷയായി ലഭിക്കുന്നതായിരിക്കുമെന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. അഹശ്വേരോസ് രാജാവ് ഒരുവനെ ബഹുമാനിക്കാൻ ഇച്ഛിച്ചാൽ ഇങ്ങനെ ആദരിക്കുന്നതായിരിക്കും. ഭാര്യ എന്നിലെ ഓരോ ആളും
ചോദിക്കുകയാണ്. ഇനി മൊർദ്ദേഖായി കൊല്ലാനുള്ള അനുവാദം എങ്ങനെ ചോദിക്കും? അവൻ തരും. അവന്റെ വർഗത്തോടൊപ്പം കാത്തിരിക്കാം. അവൻ യഹൂദനാണ്, അവനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. എന്നെ കച്ചേറാൻ തന്നിട്ട് കാര്യമില്ല, അവൻ യഹൂദനാണ്. സ്വന്തം പുതിയ രക്ഷപ്പെടാനുള്ള വഴി അവൻ കണ്ടെത്തും. ഈ ഹാമാന്റെ കൈകളിൽ നിന്ന് അവന് മോചനമില്ല. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, രഹസ്യമായി അവനെ കൊന്നാലോ? ഇനി അതിന് നിവർത്തിയില്ല. രാജാവ് സകല ജനവും കാണി ആദരിച്ച പുരുഷൻ പെട്ടെന്ന് കൊല്ലപ്പെട്ടാൽ ഒരു ഒച്ചപ്പാടുണ്ടാക്കും. അന്വേഷണവും രഹസ്യം പുറത്തറിഞ്ഞ് എന്റെ തലയുണ്ടാകില്ല. നിങ്ങൾ ഭീരുവാണ്. ധീരത തെളിയിക്കാൻ ജീവിതം പണയ വെക്കാൻ ഞാനില്ല. പ്രഭു കഴുകു തയ്യാർ, അതിൽ തൂക്കാൻ തന്റെ ശരീരം തന്നെ വേണ്ടി വരും. പൊരുളു മനസ്സിലായില്ല. മനസ്സിലാക്കണമെന്നില്ല. വിരുന്നിനു പോകണ്ടേ? ധീരത, എന്താണ് ഇതെല്ലാം? രാജകാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞോളുന്നില്ല. നിങ്ങൾക്കിപ്പോൾ പോകാം. ഞാൻ പോകുന്നു. കഴുകൊഴിഞ്ഞു നടന്നാൽ ആളുകൾ കാണുന്നില്ല. അറിയണ്ട, രാജാവിനോട് നേരിട്ട് ചോദിക്കട്ടെ. കഴുകിന്മേൽ അധികാരം രാജാവിനാണ്. കഴുക് അതിന്റെ അവകാശം കാത്ത് അവിടെ തന്നെ നിൽക്കട്ടെ. പോകണ്ടേ, വിരുന്നിന് നേരമായി. പോകാതിരിക്കുന്നെങ്കിലേ മൊർദ്ദേഖായി ഇപ്പോഴും പ്രാകാരങ്ങൾക്കപ്പുറം ഇരിക്കുന്നുണ്ടാവും. സാരമില്ല, ചെല്ലോ. ഉയർത്തപ്പെട്ട കഴുകുകൾ വെറുതെ ആകില്ല. ശരി. അടിയ
കാരുണ അത് മനുഷ്യർക്കാണ് ഉള്ളിൽ വിഷം മുട്ടിയ ദുഷ്ടന്മാർക്ക് മരണം വലിയൊരു കഴിവൊരുക്കി സർവജനവും കാണെ പിന്നെ തൂക്കിലേക്ക് ഉത്തരവാദിത്വം ഈ മോർദ്ദേഖായ്ക്ക് ആയിരിക്കും. സ്ഥാനാരോഹണത്തിനായി പ്രീ കൊള്ളണം.